ഇത് കൊറിയയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ഡ്രാമയാണ്. കുറച്ചധികം സൂപ്പർ പവേഴ്സുള്ള പേരൻസിന് സൂപ്പർ പവേഴ്സ് ഉള്ള മക്കളെ കിട്ടുന്നു. ഈ പേരൻസും മക്കളും കൂടി ചേർന്നിട്ട് ഇവരുടെ കോമൺ ആയിട്ടുള്ളൊരു ശത്രുവിനെ വകവരുത്തുവാനും ശ്രമിക്കുന്നു. അതാണ് ഇതിൻ്റെ സ്റ്റോറി. 2015 മൂവിംഗ് എന്ന് തന്നെ പേരുള്ള ഒരു വെബ് കോമിക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇത്. ഒരു ഓൺഗോയിങ് ഡ്രാമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോങ്സോക്ക് ആകാശത്ത് വെച്ച് ഒരാളെ കാണുന്നുണ്ട്. അതേസമയം അത് ആരാണെന്ന് ചോദിക്കുന്ന സമയം കൊണ്ട് അവൻ ആകാശത്ത് നിന്നും താഴേക്ക് വീഴുന്ന ഒരു സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടാണ് എണീക്കുന്നത്. രാവിലെ തന്നെ അമ്മയുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ മണം കൊണ്ട് തിരിച്ചറിയുന്ന അവനാകട്ടെ ഇഷ്ടഭക്ഷണം ആകുമ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോകാനായിട്ട് എണീക്കുന്നു. ഹൈസൂന്റെ അച്ഛനാകട്ടെ പുതിയതായിട്ടൊരു ചിക്കൻ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് പുതിയ യൂണിഫോമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഇനി ഒരേ ഒരു സെമസ്റ്റർ കൂടി മാത്രമാണ് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ പോലും മേടിക്കാതെ അവൾ സ്കൂളിലേക്ക് ഓടുന്നു. ഇനി ബോങ്സോക്കിൻ്റെ അമ്മയാകട്ടെ അവൻ്റെ ബാഗിലേക്ക് ഒരുപാട് വെയിറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നു. അവനും അത്രയും വെയിറ്റ് ചുമന്നുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന് അമ്മയും നോക്കുന്നു. ബോങ്സോക്ക് ബസ്സിൽ കയറി പോകുന്ന സമയത്ത് ഹെയ്സ് വഴിയിലൂടെ ഓടുന്നതൊക്കെ അവനും കാണുന്നുണ്ട്. ഓടിയിട്ടാണെങ്കിലും സ്കൂളിലേക്കുള്ള അടുത്ത ബസ്സിൽ അവൾ കയറി കഴിയുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിറകെ വന്നിട്ടുണ്ടായിരുന്ന ബോങ്സോക്കാണ് പൈസയൊക്കെ അടയ്ക്കുന്നത്. ഹെയ്സും അവൻ്റെ ഒരു ബാഗും പിടിച്ച് പാട്ടും കേട്ടിരിക്കുന്നു. പക്ഷേ അവൻ ഹെയ്സിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന് ഹെയ്സിൻ്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടം തോന്നിക്കുകയും അവൻ പറക്കുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. അവനും സ്വയം കൺട്രോൾ ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്നു. പെട്ടെന്നൊരു ബ്രേക്കൊക്കെ ഇടുമ്പോഴത്തേക്കും അവൻ ഓക്കെ ആകുന്നുണ്ട്. എന്തായാലും അവൻ കുറേ നമ്പേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിലും പെടുന്നു. ഗേറ്റ് അടച്ചതിന് ശേഷമാണ് ബോങ്സോക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുവാനുള്ള ഡ്യൂട്ടി അവനാണ് ടീച്ചർ നൽകുന്നതും. ഇനി ആ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള ജോയ് ആകട്ടെ വരുന്ന വഴിക്ക് മുതൽ പല സാധനങ്ങളും മണത്ത് മണത്താണ് വരുന്നത്. ഒരു ക്ലാസ്സിലെ ക്ലാസ് ലീഡറാണ് ജാങ്ഹൂൺ വളരെയധികം ജീനിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ക്ലാസ്സിൽ നടക്കുന്ന സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുകയാണ് ഹാൻബ്യൂൾ ചെയ്യുന്നത്. ഒരു വലിയ കുപ്പി വെള്ളം ഒറ്റയിരുപ്പിനെ കുടിച്ചു തീർക്കുന്ന ബോങ്സോക്കിനെ കാണുമ്പോഴത്തേക്കും അതുകൂടി ഹാൻബ്യൂൾ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബോങ്സോക്ക് ആകട്ടെ ഹാൻബ്യൂളിന് വലിയൊരു സപ്പോർട്ടൊക്കെ നൽകുന്നു. ഇനി ആ ക്ലാസ്സിലെ പ്രധാന റൗഡിയും ഗാങ്ഹൂണിന്റെ ശത്രുവുമാണ് കീസു. ഇനി ഇതേ സ്കൂളിലെത്തുന്ന ഹെയ്സു ആകട്ടെ തനിക്ക് സിയോളിലുള്ള ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ മാർക്ക് നോക്കി കഴിയുമ്പോഴാണ് സ്പോർട്സിൽ അവൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ടീച്ചറും മനസ്സിലാക്കുന്നത്. ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൂടെ തന്നെ നീ നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അതിനുവേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ സിയോളിൽ നിനക്ക് അതിൻ്റെ ഡിഗ്രിയും ചെയ്യുവാൻ സാധിക്കുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല അതിന് ഫീസ് കൂടി ഇല്ല എന്ന് കേൾക്കുമ്പോഴത്തേക്കും അവളും ഒരുപാട് സന്തോഷിക്കുന്നു. ഹെയ്സു ആകട്ടെ നമ്മുടെ ബോങ്സോക്കിൻ്റെ അതേ ക്ലാസ്സിലേക്കാണ് വരുന്നതും. ബോങ്സോക്ക് ആകട്ടെ ക്ലാസ് എടുക്കുന്ന സമയത്തും അവളെ തന്നെ നോക്കി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി പോകുവാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവനാകട്ടെ ഡെസ്കിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്താണ് ഇന്റർനാഷണൽ ലെവലുള്ള ഒരു വില്ലൻ ലാൻഡ് ചെയ്യുന്നത്. അയാളുടെ പേരാണ് ഫ്രാങ്ക്. കൊറിയറൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വണ്ടിയിൽ നിന്നും ഒരു ബോക്സ് അവന് കിട്ടുന്നു. അവനാകട്ടെ ആ ഒരു ബോക്സ് ഒക്കെ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അവനാകട്ടെ ആ ഒരു ഫോണിൽ വന്നിട്ടുണ്ടായിരുന്ന 11 എന്ന നമ്പറുള്ള ഒരു കവറൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരാളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അവനും അയാളുടെ അടുത്തേക്ക് പോകുന്നു. ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓഡിറ്റോറിയം കാണിച്ചു കൊടുക്കുവാനായിട്ട് ഗാങ്ഹൂൺ ഹെയ്സിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതേസമയം ബോങ്സൊക്കെ ആകട്ടെ പറന്നു പോകാതിരിക്കുവാനായിട്ട് അപ്പോഴും ഡെസ്കിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുവാൻ പറ്റിയ എല്ലാ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഹെയ്സുവിന് ഒരു താക്കോൽ കൂടി കൊടുത്തതിന് ശേഷം അവനും പോകുന്നു. ഹെയ്സുവിന് എന്നെ പോലെ എന്തെങ്കിലും എബിലിറ്റീസ് ഉണ്ടോ എന്ന് ഗാങ്ഹൂൺ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ആണ് എന്നായിരുന്നു ടീച്ചർ മറുപടിയായിട്ട് പറഞ്ഞത്. ഹെയ്സും ആ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിലൂടെ ഓടുന്ന സമയത്ത് ഇതിനു മുമ്പ് സ്കൂളിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു അവൾ ഓർക്കുന്നത്. ഫ്രാങ്ക് ആകട്ടെ ഒരു കടയിൽ വന്നതിന് ശേഷം ചിഞ്ചിയോണ് ഒരു കൊറിയർ നൽകുവാനായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ആ ഒരു പേരിൽ ഇവിടെ ആരും തന്നെ ഇല്ല എന്നൊക്കെ അവിടെ ഉള്ള ഒരു എംപ്ലോയി പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഓണറാകട്ടെ അവരെ എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഈ ഒരു ചിഞ്ചിയോണും പവേഴ്സൊക്കെ ഉള്ളതാണ്. അയാളാകട്ടെ ഫ്രാങ്കിനോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കും ഫ്രാങ്കും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. ചിഞ്ചിയോണാകട്ടെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഇവർ കുറച്ചധികം നേരം ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫ്രാങ്ക് ചിഞ്ചിയോണ്ടെ കണ്ണാടി തകർക്കുമ്പോഴത്തേക്കും അവൻ്റെ കാഴ്ച ചെറുതായിട്ടൊന്നും മങ്ങുന്നു. ഈ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് ഫ്രാങ്ക് അയാളെ കൊത്തുന്നു. നിനക്ക് മക്കളുണ്ടോ എന്ന് ഫ്രാങ്ക് അയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊരു മറുപടി ജിൻചോൺ പറയുന്നുണ്ട്. മാത്രമല്ല നീ ഒരു സെക്കൻഡ് സ്ട്രിങ് മാത്രമാണ് എന്ന് കൂടി ജിൻചോൺ പറയുന്നു. എന്താണ് ജിൻചോൺ അതുവഴി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യം ഫ്രാങ്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഫ്രാങ്ക് ജിൻചോണിനെ വളരെയധികം ഉയരത്തിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ ജിൻചോൺ കൊല്ലപ്പെടുകയാണ്. ഫ്രാങ്കും ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഹെയ്സിന്റെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ് ടീച്ചർ. പെട്ടെന്ന് അവിടേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കൂടി കയറി വരുന്നു. ഹെയ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ PE ടീച്ചർ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലാസ് ടീച്ചർ അതിന് അനുവദിക്കുന്നില്ല. ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മടങ്ങി വരുന്ന ബോങ്സൊക്കെ ഹെയ്സിനെ കാണുന്നുണ്ട്. പറന്നു പോകാതിരിക്കുവാനായിട്ട് അവിടെയുള്ള ഒരു കമ്പിയിലൊക്കെ പിടിച്ച് തൂങ്ങിയാണ് അവർ നിൽക്കുന്നതും. ഒന്നിച്ച് പോകാമെന്നൊക്കെ ഹെയ്സ് പറയുന്നത് കൊണ്ട് തന്നെ അവളുടെ കൂടി ബാഗും പിടിച്ചുകൊണ്ട് ബോങ്സൊക്കെ നടക്കുന്നു. അവൻ തിരിച്ച് ബസ്സിലൊക്കെ കയറി പോകുന്നുണ്ടെങ്കിലും അവളാകട്ടെ ബസ്സിൽ കയറുവാൻ കൂട്ടാക്കുന്നില്ല. കോളേജിൽ കയറുവാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുവാനായിട്ട് പോകുവാൻ അവൾ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അവിടെ വലിയൊരിടത്തൊക്കെ ആയിരുന്നു അടയ്ക്കുവാനായിട്ടുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം നടക്കുകയില്ല എന്ന കാര്യം ഹെയ്സു മനസ്സിലാക്കുന്നു. വീട്ടിലേക്ക് എത്തുന്ന ബോങ്സൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് കുറച്ചുകൂടി വെയിറ്റൊക്കെ കൂട്ടണമെന്ന് അമ്മയുടെ അടുത്ത് പറയുന്നുമുണ്ട്. ഹെയ്സു തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം പിയുടെ രണ്ട് യൂണിഫോമൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതിന് കുറേയധികം പണം വേണമെന്നൊക്കെ അച്ഛനോട് പറയുമ്പോൾ കയ്യിൽ പണം ഇല്ലെങ്കിൽ പോലും എല്ലാം മേടിച്ചു കൊടുക്കാമെന്ന് അച്ഛനും സമ്മതിക്കുന്നു. സ്റ്റഡി കഫേലൊക്കെ പോയി പഠിച്ചതിനു ശേഷം ജങ്ഹൂൺ തിരിച്ചെത്തുന്നു. ഹെയ്സുവിൻ്റെ കാര്യങ്ങൾ നീ വേണം ഇനി നോക്കുവാനെന്നൊക്കെ ക്ലാസ് ടീച്ചർ ജങ്ഹൂണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാച്ചിലെ അലാം അടിച്ചു കഴിയുമ്പോഴത്തേക്കും ജങ്ഹൂൺ മുന്നിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന ജങ്ഹൂണിൻ്റെ അച്ഛനും ഒരുപാട് സന്തോഷിച്ച് അവനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നു. ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജിൻജോൺ മരിച്ച വാർത്ത ബോക്സോങ്ങിൻ്റെ അമ്മ കാണുന്നുണ്ട്. ഫ്രാങ്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വണ്ടിയും അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കൊറിയയിലെ സെക്യൂരിറ്റി പ്ലാനിങ്ങിൻ്റെ ഡയറക്ടർ ആകട്ടെ ജിൻജോൺ മരിച്ച വാർത്ത അറിഞ്ഞിരിക്കുകയാണ്. അതൊരു കൊലപാതകമാണെന്നുള്ള കാര്യവും അവരുറപ്പിക്കുന്നു. ഈ ഒരു കൊലപാതകം പുറത്താരും തന്നെ വലിയ വിഷയമാക്കുവാൻ പാടില്ല എന്ന് ഡയറക്ടർ പറയുന്നുണ്ട്. മാത്രമല്ല ഇവരാകട്ടെ പല രീതിയിലും ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ആകുന്നതും തടയുന്നു. ബോങ്സോക്കിൻ്റെ അമ്മയാകട്ടെ തയ്യൽ മെഷീൻ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കൊക്കെ എടുക്കുന്നു. ഞാൻ ബാക്കിയുള്ള കുട്ടികളെ പോലെയല്ല കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ശരീരത്തിലുണ്ടാകുന്ന വെയിറ്റിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഇമോഷൻസ് കാരണമോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് മിക്കപ്പോഴും ഞാൻ ഉണ്ടാകാറുള്ളത്. ബോങ്സോക്കാകട്ടെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെ മുകളിലായിട്ടാണ് കിടന്നുറങ്ങുന്നത് പോലും. കയ്യിലുണ്ടായിരുന്ന തൊക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ബോങ്സോക്കിൻ്റെ അമ്മയാകട്ടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോ ഒരാൾ ഇതിന് പിന്നിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഒരു സീനോടുകൂടിയാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.